ഒപ്പിക്കാം എല്ലാം മരം പിടിച്ചിരുന്നിട്ട് നമുക്ക് ഭക്ഷണം കൊടുക്കാം. കുത്തി മറിയാനുള്ളതുകൊണ്ട് വേണേ ഞങ്ങളുടെ രണ്ട് ബൈക്ക് അപ്പുറം ഇപ്പുറം കയറ്റി വെച്ച് ഫോട്ടോ എടുക്കാം. ഇവിടെ ആർ സി ത്രീ ഇവിടെ ഹിമാലയം വെച്ചാലോ നടക്കട്ടെ. ഗൈസ് ഷോപ്പിംഗ് മാളിൽ കയറി വരണ്ട് കേട്ടോ, പാട്ട് പാടി കുളിച്ച് പക്ഷേ ശ്രീരാജൻ നിന്റെ എല്ലാം കാണാം. പിന്നെ ഓറാക്കുവാണ് അടുക്കള കിച്ചൺ. അയ്യോ എക്സ്ക്യൂസ് മീ ഗൈസ്, ഇവിടെ എന്ത് വർക്ക് ഏരിയ പോലും സാധനം. എല്ലാം നിരത്തി ഇടാനുള്ള സ്ഥലമുണ്ട്. ശ്രീരാജ് അവിടെ കഞ്ഞി വെക്കും, ഞാനിവിടെ കറി വെക്കും. ഞാനൊരു ഹെൽമെറ്റ് ആയിരിക്കും. ഒരു ലുനുമാളിലോട്ട് കേറുന്ന പോലെ ഉണ്ട് ഗൈസ്. നോക്കൂ എല്ലാം ഗ്ലാസ് വർക്സ് പൊളിയാണ്, പിന്നെ ഫർണിച്ചർ വർക്സ് എല്ലാം ഉണ്ട്. ഗെയിം കളിക്കാം, പ്ലഗ് പോയിന്റ്സ് ആൻഡ് അതിന് വേണ്ട ഫർണിച്ചർ ഇവിടെ സെറ്റ് ആക്കി. ശ്രീരാജ് നീ ആ റൂം എടുത്തു, ഞാൻ ഇപ്പോഴത്തെ റൂം എടുത്തോളാം. ശ്രീരാജിന്റെ ഹിമാലയം വേണമെങ്കിൽ സ്റ്റെപ്പ് വഴി ചാടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കയറ്റി വെക്കാം. ഓക്കെ, അപ്പൊ ആ റൂം ഞാൻ എടുത്തു. അവിടെ ഇവിടെ എല്ലാം സെയിം ആണ് കേട്ടോ, ഡിസൈൻസ് എല്ലാം വേണ്ട സെയിം ആണ്. സംഭവമാണ് കുരുത്തുകെട്ട പിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ അവരെ തല്ലി നേരെയൊക്കെയുള്ള സെറ്റപ്പ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോക്ക് ചൂരൽ, നല്ല നല്ല ചൂരൽ അടുക്കി അടുക്കി വെച്ച് പല സൈസിലും പല രീതിയിലും പല നീളത്തിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഫർണിച്ചർ ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എല്ലാം സെറ്റ് ചെയ്ത് പവർ ആക്കി വെച്ചിരിക്കാണ്. കണ്ടല്ലോ നമ്മുടെ പുതിയ വില്ല, ബാൽക്കണി ഏരിയ നൈസായിട്ട് വായി നോക്കാനായിട്ട്. വാ പൊളി മോനെ, തൊട്ടപ്പുറത്തെ വീട്ടിലാണ്. അയ്യോ, അപ്പൊ ഇവിടെ നൈസായിട്ട് വായി നോക്കാം. നൈസ് വ്യൂ ആണ് കേട്ടോ. അപ്പൊ ശ്രീരാജ് എങ്ങനെയാണ്, നീ എടുക്കുവാണോ അല്ലയോ? ഇതിന്റെ ശരിക്കത്തുള്ള സംഭവം എന്നാ വെച്ചാല് പുല്ല് പറഞ്ഞു തരും, ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇതിനെ പറ്റി ഇതിന്റെ ഓഫീസ് വർക്കറാണ് പറഞ്ഞു കൊടുത്തത്. ഇത് കെ സി സി ഹോംസിന്റെ കോട്ടയത്തുള്ള ലൈഫ് സ്പേസ് വില്ലാസിനകത്ത് ഒരു സ്പെഷ്യൽ വില്ലയാണ് നമ്മളിപ്പോ കണ്ടത്. അപ്പോ ഇത് ഏകദേശം ഒരു 3200 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. ഇതൊരു 3 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ നമ്മൾ അത്യാവശ്യം ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്.
അപ്പോ ഇതിന് അറൌണ്ട് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്, അറൌണ്ട് ഒരു 1.6 ക്രോസ് വരുന്നുണ്ട് അതിന്റെ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ശ്രീരാജ് മേടിക്കാൻ പോവാന്നാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇത് കാണിച്ചു തന്നോളൂ. ഇതിനെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ജസ്റ്റ് എനിക്ക് കമന്റിൽ ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് പേഴ്സണലായിട്ട് അറിയിക്കുന്നതാണ്.